Don't worry, Papa. ഞാൻ പപ്പയുടെ എന്നെയോ അതോ പപ്പയുടെ മമ്മിയെയോ ആരെങ്കിലും ഒരാളെ ചൂസ് ചെയ്യാൻ പറയില്ല. പപ്പയുടെ മമ്മിയുടെ അടുത്തേക്ക് തന്നെ പൊക്കോ. ഞാൻ എന്റെ സ്വന്തം ശക്തി കൊണ്ട് ഇതിനെയെല്ലാം നേരിട്ടോളാം. അവനി, നീ എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എല്ലാ കാര്യങ്ങളും നീ മറക്ക് മോളെ, പ്ലീസ്. ഇവിടെ ഒരു കൊലപാതകിയുമില്ല, ഒരു കുറ്റവാളിയുമില്ല. പപ്പ, അവർ കുറ്റവാളിയാണ്. അതുകൊണ്ട് എനിക്ക് ഒരിക്കലും ക്ഷമിക്കാൻ കഴിയില്ല അവരോട്. പപ്പയ്ക്ക് എന്നെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ലെങ്കിൽ വേണ്ട. പ്ലീസ് എന്റെ മമ്മിയുടെ കൊലപാതകിയെ നിരപരാധി എന്ന് പറയരുത്. ശരി മോളെ, പക്ഷെ ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടുന്നത് കണ്ടു നിൽക്കാൻ പറ്റില്ല. എന്റെ അമ്മയെ അനീതിക്കിരയാക്കാൻ ഞാൻ സമ്മതിക്കുകയില്ല. ഹാപ്പി ബർത്ത്ഡേ. മഹാറാണിയാണെന്നാ വിചാരം. രാജശ്രീ വർമ്മ, നിങ്ങളുടെ മകൻ നിങ്ങളെ കാണാൻ വന്നിട്ടുണ്ട്. വരൂ. എന്താ ഇവർ ചെയ്യുന്നത്? ഈ മുറിവ് എങ്ങനെ? അമ്മയ്ക്ക് വന്നേ, ഇവിടെ ഇരിക്കമ്മേ. മുറിവ് എങ്ങനെയാ പറ്റി അമ്മേ? അമ്മേ, അമ്മേ, അമ്മയുടെ പേരിൽ തെറ്റായ ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നതെന്ന് എനിക്കറിയാം. എനിക്കറിയാം എന്റെ അമ്മയ്ക്ക് ഒരിക്കലും എന്റെ ആശുപത്രിയെ കൊല്ലാൻ പറ്റില്ല എന്ന്. പക്ഷെ എനിക്ക് ആ കാര്യം ഒരു തവണ അമ്മയുടെ വായിൽ നിന്ന് തന്നെ കേൾക്കണം. അമ്മയിൽ നിന്ന് തന്നെ എനിക്കത് കേൾക്കണം. പ്ലീസ് അമ്മ, ഒന്ന് എന്നോട് പറയൂ. അമ്മ പ്ലീസ് പറയമ്മേ, എന്നോട് പറയമ്മേ. എനിക്ക് നന്നായിട്ട് അറിയാം അമ്മയുടെ മനസ്സിൽ എന്തോ ഉണ്ട്, പക്ഷെ അമ്മ എന്നോട് പറയാൻ തയ്യാറല്ല. പ്ലീസ് എന്നോട് പറയമ്മേ, പ്ലീസ് പറയമ്മേ, പ്ലീസ് അമ്മേ, അമ്മ പ്ലീസ് ഒന്ന് സംസാരിക്കമ്മേ. ഇങ്ങനെ മിണ്ടാതിരിക്കാതെ അമ്മേ, പ്ലീസ്. ഇങ്ങനെ മിണ്ടാതിരുന്ന അമ്മയുടെ നിരപരാധിത്വം എനിക്ക് തെളിയിക്കാൻ പറ്റുമോ? ഞാൻ അല്പനേരം മിണ്ടാതിരുന്നോട്ടെ അച്ചു. സത്യം പറഞ്ഞാൽ ആ തീയിൽ എന്റെ നാവും ഹൃദയം എല്ലാം കത്തിപ്പോകും, എല്ലാം തന്നെ നശിച്ചു പോകും. ഇല്ല, അങ്ങനെ സംഭവിക്കില്ല. എന്ത് കാര്യമാണമ്മേ, എന്നോട് പറയേ, പ്ലീസ് എന്നോട് പറയമ്മേ. നിനക്ക് സഹിക്കാൻ പറ്റില്ല. ഇല്ലമ്മേ, അങ്ങനെ എന്ത് കാര്യമാണ്, എന്നോട് പറയ്. നീ പൊയ്ക്കോ ഇവിടുന്ന്. ഇല്ലമ്മേ, എനിക്ക് അറിഞ്ഞേ പറ്റൂ. പ്ലീസ് എന്നോട് പറയമ്മേ, എന്താ കാര്യമെന്ന് പറയ്. ഒന്ന് മാത്രം മനസ്സിലാക്ക, കോടതിയിൽ നിന്റെ അമ്മ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യം തന്നെയാണെന്ന്. ഇല്ല, ഞാൻ തന്നെ നിന്റെ ഭാര്യയെ കൊന്നത്. ഇല്ലമ്മേ, ഇനി ഇതിൽ കൂടുതലൊന്നും നീ എന്നോട് ചോദിക്കരുത്. എനിക്ക് ഒന്നും പറയാനില്ല. ഇല്ല ഇല്ലമ്മേ, ഞാൻ പോവില്ല. അമ്മ, ഞാൻ എങ്ങോട്ടും പോവില്ല, എങ്ങോട്ടും പോവില്ല. സത്യം അറിയാതെ ഞാൻ എങ്ങോട്ടും പോവില്ല അമ്മേ. സത്യം അറിയാതെ ഞാൻ ഇവിടുന്ന് അനങ്ങുന്ന പ്രശ്നമില്ല. നിനക്ക് സത്യം അറിയണമല്ലേ? അതെ അമ്മേ. എന്നാ കേട്ടോ,
നിന്റെ മകൾ തന്നെയാ നിന്റെ ഭാര്യയെ കഴുത്ത് ഞെരിച്ചു കൊന്നത്. പിന്നെ ഹരിച്ചേട്ട, ഇത് ചേട്ടന്. സത്യത്തിൽ നിങ്ങൾ രണ്ടാളും എന്നെ ഈ വീട്ടിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. മുമ്പ് ഇതൊന്നും തുറന്നു പറയാൻ എനിക്ക് കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ടാ ഇന്ന് ഇത് പറയുന്നത്. താങ്ക് യു. സമയായെന്ന് എനിക്കറിയാം. ഞാൻ ഈ വീടിനോടും നിങ്ങളോട് എല്ലാവരോടും ഗുഡ് ബൈ പറയുക. അമ്മുമ്മേ, ഈ പ്രായത്തിലെ അമ്മുമ്മയുടെ മൂവ്മെന്റ് കണ്ടാൽ ആര് നോക്കി നിന്നു പോകും? എന്ത് ഡാൻസ് ആയി ചെയ്തത്? പിണ്ടർത്ത തെമ്മാടി. നബു, നീ ഇത് പിടിക്ക്. അയ്യോ എന്റെ മോളെ, എന്റെ പൊന്നും കുടവാടാ. നീ സന്തോഷത്തോടെ ഇരിക്കണം. നിനക്ക് ദീർഘായുസ് ഉണ്ടാവട്ടെ മോളെ. അല്ലാഹു നിനക്ക് എപ്പോഴും സമാധാനം തരും. നാലാളറിയും നിന്നെ. നിനക്ക് ഈ ലോകത്തിലെ എല്ലാ സന്തോഷങ്ങളും ലഭിക്കട്ടെ. നീ നിന്റെ മുത്തശ്ശിമാരെ പോലെ ഒരുപാട് കാലം ജീവിക്കട്ടെ. അമ്മമ്മയുടെ പിറന്നാൾ ആശംസകൾ. അതിനെന്താ പറയാ? ഹാപ്പി ബർത്ത്ഡേ യു. കൺഗ്രാചുലേഷൻസ്. ദീർഘായുസ് ഉണ്ടാകട്ടെ മോളെ. അല്ലാഹു നിനക്ക് എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തരട്ടെ. ആരും നിന്നെ കണ്ണു വയ്ക്കാതിരിക്കട്ടെ. ജന്മദിനത്തിന് നിനക്ക് ഒരുപാട് ഒരുപാട് ആശംസകൾ. വാ മോളെ. അവനെ, വാ മോളെ. നീ വന്ന ആ വീടിന് ജീവൻ കൊടുക്ക. ആ വീടിന് നിന്റെയും അവന്റെയും ചിരി കൊണ്ട് നീ തിളക്കമുള്ളതാക്ക്. പോവാ മോളെ, നമുക്ക് പോവാം. എനിക്ക് തന്ന പ്രോമിസ് ഓർമ്മയുണ്ടല്ലോ അല്ലേ? ദിവസം ഒരു തവണ ആന്റി ഫോൺ ചെയ്യണം. അമ്മനോടൊപ്പം സാറ്റർഡേയും സൺഡേയും ഇവിടെ വന്ന് താമസിക്കണം. എപ്പോഴും സ്കൂളിൽ ഫസ്റ്റ് ആവണം. എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണം. ചിരിച്ചുകൊണ്ടിരിക്കണം. പിന്നെ എപ്പോഴും ശ്രദ്ധയോടെ ഇരിക്കണം. പൊയ്ക്കോ. എല്ലാവരും മോക്ക് വേണ്ടി വെയിറ്റ് ചെയ്യ. വാടാ ചട്ടമ്പി. ഞാനും അങ്ങനെ തന്നെ ചിന്തിച്ചത് അച്ചു. പക്ഷെ ആ പെൺകുട്ടി ഇത്രയും വർഷത്തെ ജീവിതാനുഭവങ്ങളെയാണ് തകർത്ത് കളഞ്ഞത്. അവൾ എന്നോട് ചെയ്ത ഓരോ പ്രവൃത്തിയും എന്റെ മനസ്സിന് പോയിട്ട് ബുദ്ധിക്ക് പോലും വായിച്ചെടുക്കാൻ കഴിഞ്ഞില്ല. ഞാൻ കരുതിയിരുന്നത്
എന്റെ വെറുപ്പാണ് അവൾക്ക് വലുതെന്ന്. പക്ഷെ അവൾ അവളുടെ ഉള്ളിൽ അമർത്തി വെച്ചിരുന്ന ആ വെറുപ്പുണ്ടല്ലോ, അതിൽ ഞാൻ മാത്രമല്ല എന്നെ പോലുള്ള 1000 രാജേശ്വരി വർമ്മമാർ ഇല്ലാതാവും. ആ കുട്ടിക്ക് എന്റെ വീട്ടിൽ സ്ഥലം കൊടുക്കാൻ ഞാൻ എന്തുമാത്രം കഷ്ടപ്പെട്ടെന്നറിയോ നിനക്ക്? എന്നിട്ടും അച്ഛൻ, ഞാൻ എന്റെ ഉള്ളിലുള്ള വെറുപ്പിനെ കുഴിച്ചു മൂടിയിട്ടാ എന്റെ മനസ്സിനെ ഒരു കല്ലാക്കി മാറ്റിയിട്ടാ അവൾ എന്റെ വീട്ടിൽ ഞാൻ താമസിപ്പിച്ചത്. ഒരിക്കലും ഈ ചിന്ത എന്റെ മനസ്സിൽ കടന്നു വന്നതേയില്ല, ഈ കുട്ടി കുറച്ചു കാലം കൂടി കഴിയുമ്പോ എന്നെ തന്നെ നശിപ്പിക്കുമെന്ന്. വളരെ വളരെ വലിയ പ്രതികാരമാണ് അവൾ എന്നോട് ചെയ്തത്. അമ്മ എന്താ ഈ പറയുന്നത്? നമ്മുടെ കുട്ടിയല്ലേ, അവൾ എന്ത് പ്രതികാരം ചെയ്യാൻ അമ്മയോട്? അവൾക്ക് വർമ്മ കുടുംബത്തിന്റെ പേര് നൽകാത്തതിന്റെ പ്രതികാരം, അവള് ജാരസന്തതിയാണെന്ന് സത്യം പറഞ്ഞതിലുള്ള പ്രതികാരം, നിന്നെ അവരിൽ നിന്ന് അകറ്റിയതിന്റെ പ്രതികാരം, എന്റെ നേർക്ക് കല്ലെറിഞ്ഞ് അവളുടെ വെറുപ്പ് അവൾ നേരത്തെ തന്നെ തെളിയിച്ചു കഴിഞ്ഞതല്ലേ. അന്ന് അവൾ എന്നോട് പറഞ്ഞിരുന്നു, ഈ കുടുംബത്തെ, നമ്മുടെ വർമ്മ കുടുംബത്തെ മുഴുവൻ അവൾ വേരോടെ പിഴുതെറിയുമെന്ന്. അതവൾ ചെയ്തു, അങ്ങനെ തന്നെ ചെയ്തു, നശിപ്പിച്ചു എന്റെ പേരും റെസ്പെക്ടും എല്ലാം. എന്നിട്ട് അവളുടെ പേര് ആകാശത്തിൽ എഴുതി വെച്ചു. എനിക്കിപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല ആ കുട്ടിയാണ് അവളുടെ അമ്മയെ കൊന്നതെന്ന്. എന്നിട്ട് എല്ലാ ആരോപണവും എന്റെ പേരിലാക്കി. അവളുടെ ബുദ്ധി നോക്കുമോനെ, അവളുടെ ആരോപണം തെറ്റാണെന്ന് തെളിയിക്കാൻ പോകുന്നു എന്ന് അവൾക്ക് മനസ്സിലായപ്പോ ആ നിമിഷം തന്നെ അവൾ എന്നെ മരുന്ന് കുടിപ്പിച്ച് എനിക്ക് ഭ്രാന്താണെന്ന് വരുത്തി തീർത്തു. അമ്മ അവനെ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. ആ കുട്ടി അങ്ങനെ ചെയ്തു മോനെ. വളരെ അമ്പരപ്പിക്കുന്ന കാര്യങ്ങളാ ഞാൻ പിന്നീട് കണ്ടത്. എന്റെ ബുദ്ധിയുടെ സമനില തന്നെ തെറ്റിക്കഴിഞ്ഞിരുന്നു. നീ ഒന്ന് ആലോചിച്ചു നോക്ക്, ഏതെങ്കിലും ഒരു മനുഷ്യൻ സ്വയം കൊല ചെയ്തിട്ട് കോടതിക്ക് മുമ്പാകെ പറയുമോ ഞാനാണ് കൊല ചെയ്തതെന്ന്, സ്വയം ശിക്ഷ ഏറ്റുവാങ്ങാൻ വേണ്ടി? ആലോചിച്ചു നോക്ക്. പക്ഷെ നിന്റെ ആ 12 വയസ്സുള്ള കുട്ടിയെ സമ്മതിച്ചു കൊടുത്തേ പറ്റൂ. സത്യം മറച്ചു വെച്ച് കള്ളം പറയാനുള്ള അവളുടെ കഴിവ് അപാരം തന്നെ. ഏതെങ്കിലും ഒരു കുട്ടിക്ക് കഴിയോ? നിഷ്കളങ്കയായ ഒരു കുട്ടിക്ക് ഇത്ര ക്രൂരമായി ചിന്തിക്കാൻ കഴിയോ? വിശ്വസിക്കാൻ പറ്റുന്നില്ല, എനിക്ക് ഒട്ടും തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. എനിക്കിപ്പോ ഭഗവാനോട് ഒറ്റ ഒരു പ്രാർത്ഥനയുള്ളൂ, എനിക്ക് എന്ത് ശിക്ഷ വേണമെങ്കിലും തന്നോളൂ, പക്ഷെ എന്റെ കുടുംബത്തെ രക്ഷിക്കണമെന്ന്. ഒരിക്കലും ഞാൻ വിശ്വസിക്കില്ല എന്റെ അവനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുമെന്ന്. എന്റെ സൂപ്പർ സ്റ്റാറാണ് അമ്മ അവള്, അവൾക്ക് അങ്ങനെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അവള് പാപത്തിന്റെ സന്തതിയാണ്, ഇരുട്ടിൽ നിന്ന് വന്ന പിശാചാണ്. ഈ ജാരസന്തതികൾ ഉണ്ടല്ലോ അച്ചു, പാപികളാണ്. അവരെന്തൊക്കെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് ഊഹിക്കാനേ കഴിയില്ല. അവരുടെ മാനസിക നില അങ്ങനെയായിരിക്കും, നമുക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം അങ്ങനെയുള്ള ബന്ധങ്ങളെ സമൂഹത്തിന്റെ നിയമങ്ങൾക്കെതിരായി ഉണ്ടായതിനെയൊക്കെ പാപമെന്നാണ് വിളിക്കുക. സമൂഹത്തിൽ അവർക്ക് ഒരു മാന്യതയും കിട്ടില്ല. അങ്ങനെയുള്ള ബന്ധത്തിൽ നിന്ന് ജന്മമെടുക്കുന്നവരെ അവരെയും പാപിയെന്നേ വിളിക്കൂ. ആ അവനെയും അതുപോലൊരു പാപിയാണ്. സ്വന്തം അമ്മയെ തന്നെ കൊല ചെയ്ത മകളാണവൾ. ചെകുത്താനാണവൾ, ചെകുത്താൻ. പിന്നെ ചെകുത്താൻ ഏതറ്റം വരെയും പോകാൻ കഴിയും ആശേഷ്? വിശ്വസിക്കാൻ പറ്റുന്നില്ല അമ്മ, എന്റെ മകള് തന്നെ എന്റെ കുടുംബത്തിന്റെ സർവനാശത്തിന് കാരണമാകുമെന്ന്. ഈ പാപം ഞാനാ ചെയ്ത അമ്മ, ഇതിന്റെ പ്രായശ്ചിത്തവും ഞാൻ തന്നെ ചെയ്യും. അച്ഛാ.
മിസ്റ്റർ വർമ്മ, ഒരു കാര്യം ക്ലിയർ ആണ്. ഐഷ മാഡത്തിന്റെ മരണം ശ്വാസം മുട്ടിയത് കൊണ്ടാണെന്ന്. ശ്വാസ തടസ്സം ഉണ്ടായത് അവരുടെ ഓക്സിജൻ മാസ്ക് മാറ്റിയിരുന്നതുകൊണ്ടാണ്. ഒരു പേഷ്യന്റ് കോമയിലായിരിക്കുമ്പോൾ ഐഷ മാഡത്തിന്റെ മരണത്തിന് തൊട്ടു മുമ്പ് അവരെ നേരിട്ട് കണ്ട അവസാനത്തെ ആളിന്റെ പേര് അവനി എന്നാണ്. ജീവിതത്തിൽ എപ്പോഴും എന്റെ മോള് വിജയിക്ക തന്നെ വേണം. നിന്റെ യഥാർത്ഥ ബന്ധുക്കളായ ഞങ്ങൾ നിന്നെ സ്വാഗതം ചെയ്യുന്നു. വെരി വെരി വെൽക്കം. അല്ല അമ്മമ്മേ, എന്താ ഈ കേട്ടത്? ഇംഗ്ലീഷ് പറഞ്ഞ എന്റെ മനസ്സ് തന്നെ അപഹരിച്ചു കളഞ്ഞു. മിണ്ടാതടാ, വായി നോക്കി. അലാവുദ്ദീൻ, അല്ല നിന്റെ ബാഗ് എവിടെയാ? ഇന്നു മുതൽ നീ പുറത്തല്ല, ഞങ്ങളോടൊപ്പം അകത്താ കഴിയുക. എവിടെയാന്ന് പറയേ. അവര് നിനക്കറിയോ, ഈ ജീവിതം ഉണ്ടല്ലോ, അതൊരു സിനിമ പോലെയാണ്. അതിലെല്ലാവർക്കും നല്ല നല്ല റോൾ ഉണ്ടാവും. ആ റോളിന്റെ ജോലി തീരുമ്പോ അയാൾ സ്ക്രീനിൽ നിന്ന് അപ്രത്യക്ഷനാവും. പക്ഷേ ഇതുമായിട്ട് എനിക്ക് എന്താ കണക്ഷൻ? എന്നോട് എന്തിനാ പറയുന്നത്? കണക്ഷൻ എന്താണെന്ന് ചോദിച്ചാ, ഇവിടെ എന്റെ റോൾ പൂർത്തിയായി കഴിഞ്ഞു. പിന്നെ എനിക്ക് പോകേണ്ട സമയമായി. ഇല്ല അലാവുദ്ദീൻ, നിനക്ക് അങ്ങനെ പോവാൻ പറ്റില്ല. നീ ഇവിടെ തന്നെ നിൽക്കണം ഞങ്ങളോടൊപ്പം. എന്നെ ഒറ്റക്കാക്കിട്ട് നീ ഒരിക്കലും പോകരുത്. ആരാ പറഞ്ഞത് ഞാൻ നിന്നെ വിട്ടുപോവാണെന്ന്? എനിക്ക് നിന്നെ വിട്ടുപോകാൻ കഴിയില്ല. എനിക്ക് നിന്നെ ഉപേക്ഷിച്ചു പോവാൻ എങ്ങനെ പറ്റും? നീ ഇവിടില്ലേ, എന്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവും. പിന്നെ അവനി, നമ്മൾ രണ്ടുപേരും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ട്. അതൊക്കെ പൂർത്തിയാക്കണ്ടേ? വേണ്ടേ അവനി? പിന്നെ ഞാൻ അവിടെ പോവാനാ? നീ മനസ്സിലൊന്ന് വിചാരിച്ചാ മതി, ഈ അലാവുദ്ദീൻ അവിടെ എത്തും. ശരിക്കും കുപ്പിയിലെ ഭൂതം പോലെ. ആജ്ഞാപിച്ചാലും യജമാനെ. അലാവുദ്ദീൻ, എന്റെ മോൾ ഇത്രയും പറഞ്ഞതല്ലേ? നിനക്ക് ഇവിടെ നിന്നൂടെ? അമ്മമ്മക്ക് അറിയാലോ പോവേണ്ട ആവശ്യമുണ്ടോ? അതൊക്കെ ശരിയാ, പക്ഷെ നിന്നെ കുറിച്ചുള്ള ഓർമ്മകൾ ഞങ്ങൾക്ക് എങ്ങനെ മറക്കാൻ കഴിയും? അതിന് ഞങ്ങൾ ഇത്രയേ ഉള്ളൂ കാര്യം. അതിനെന്തേലും പരിഹാരമുണ്ട്? ഓയ്, ഇവനില്ലേ ജൂനിയർ അലാദീൻ, ഇവൻ എനിക്ക് ഒരെല്ലാം ചെയ്തോളൂ. ഏയ്, ചെയ്യല്ലോ. ഇവനോ ഇനി അലിയാണോ നിന്റെ സ്ഥാനത്ത്? പിന്നെ പോകുമ്പോ ഒരു സാധനം മാത്രമേ കൊണ്ടുപോകാനുള്ളൂ, അതിനുള്ള പെർമിഷൻ നിങ്ങൾ എനിക്ക് തരണം. മിസ്റ്റർ വർമ്മ, ഒരു കാര്യം ക്ലിയർ ആണ്. ഐഷ മാഡത്തിന്റെ മരണം ശ്വാസം മുട്ടിയത് കൊണ്ടാണെന്ന്. ശ്വാസ തടസ്സം ഉണ്ടായത് അവരുടെ ഓക്സിജൻ മാസ്ക് മാറ്റിയിരുന്നതുകൊണ്ടാണ്. ഒരു പേഷ്യന്റ് കോമയിലായിരിക്കുമ്പോൾ ഐഷ മാഡത്തിന്റെ മരണത്തിന് തൊട്ടു മുമ്പ് അവരെ നേരിട്ട് കണ്ട അവസാനത്തെ ആളിന്റെ പേര് അവനി എന്നാണ്. ഒരു സാധനം മാത്രമേ കൊണ്ടുപോകാനുള്ളൂ, അതിനുള്ള പെർമിഷൻ നിങ്ങൾ എനിക്ക് തരണം. നിങ്ങളെല്ലാവരും ഈ അനാഥനെ ഇത്രയും സ്നേഹിച്ചതും ഇത്രയും സ്നേഹം തന്നതൊന്നും ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയില്ല. അതെപ്പോഴും എന്നോടൊപ്പം ഉണ്ടാവും. എൻ്റെ ശ്വാസമായി
ഈ അലാദിൻ എന്താ ചെയ്യുന്നത്? കരയുന്ന ഒരിക്കലും നിനക്ക് ചേരുന്ന കാര്യമല്ല. ഞാൻ പോകുന്നു. ആ ഏയ് ജൂനിയർ, ജോലി കൃത്യമായി ചെയ്തോണം. ബൈ എവരിവൺ. ഞാനും നിന്നെ ഒരിക്കലും മറക്കില്ല അലാവുദ്ദീൻ. താങ്ക് യു ഫോർ എവറിത്തിങ്. ബൈ മജീഷ്യൻ. അവനി, അവനി, അവനി ഇവിടെ ഇല്ല. അവൾ ഇവിടുന്ന് പോയി അവളുടെ അനിയനെയും കൊണ്ട്. പോയെന്നോ? എന്തിനാ പോയത്? അറിയില്ല. ചിലപ്പോ വരാൻ പോകുന്ന കൊടുങ്കാറ്റിന്റെ ശബ്ദം കേട്ടപ്പോ തന്നെ സ്ഥലം കാലിയാക്കിയതാവും. കിരൺ, എന്താ ഈ വീട്ടിലെ നടക്കുന്നത്? അമ്മ ജയിലിൽ അവനിയാണെങ്കിൽ കാണാനുമില്ല. എന്താ കാര്യമെന്ന് നിങ്ങൾ ആരും എന്നോട് പറയുന്നില്ല. അതെ ചേട്ടാ, ആദ്യം കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഇപ്പൊ എല്ലാം തന്നെ കൺട്രോൾ ആൻഡ് ക്ലിയർ ആയി. എന്ത് കൺട്രോളായി? എന്ത് ക്ലിയർ ആയി? എല്ലാ തെളിവുകളും സാക്ഷികളും ഇപ്പൊ ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. മിസ്റ്റർ വർമ്മ, ഒരു കാര്യം ക്ലിയർ ആണ്. ഐഷ മാഡത്തിന്റെ മരണം ശ്വാസം മുട്ടിയത് കൊണ്ടാണെന്ന്. ശ്വാസ തടസ്സം ഉണ്ടായത് അവരുടെ ഓക്സിജൻ മാസ്ക് മാറ്റിയിരുന്നുകൊണ്ടാണ്. ഒരു പേഷ്യന്റ് കോമയിലായിരിക്കുമ്പോൾ സ്വയം ഓക്സിജൻ മാസ്ക് എടുത്തു മാറ്റാൻ കഴിയില്ലല്ലോ. ഒരു കാര്യം കൂടി ഞാനിപ്പോൾ പറയുക. ഐഷ മാഡത്തിന്റെ മരണത്തിന് തൊട്ടു മുമ്പ് അവരെ നേരിട്ട് കണ്ട അവസാനത്തെ ആളിന്റെ പേര് അവനി എന്നാണ്. ഇത്രയും കുറ്റങ്ങൾ ചെയ്ത നിന്നെ ജയിലിനകത്താക്കിട്ടെ? നിന്നെ പോലുള്ളവർ കഴിയേണ്ടത് അവിടെയാ. നിന്നെ അഴിക്കുള്ളിലാക്കിയേ പറ്റൂ, ഇല്ലെങ്കിൽ എനിക്ക് മനസ്സമാധാനം കിട്ടില്ല.